ഡിസിസി പ്രസിഡന്റ് പറഞ്ഞതുപോലെ കപട മതേതരവാദികളും രാജ്യ ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന് പ്രസക്തിയില്ലാതെ പോകുന്ന കാലഘട്ടത്തിൽ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കണ്ടതുപോലെ ഇത് നശിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയിട്ടും കപട മതേതരവാദികൾക്ക് എതിരായി പ്രവർത്തിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം അവിടെ തന്നെ ഉയർന്നുവന്ന ചില പ്രാദേശിക വിഷയങ്ങളുണ്ട്. ഞാൻ സിപിഎമ്മിന്റെ ഭാഗമായി പെട്ടെന്നൊന്ന് വന്നാൽ 33 വർഷമായി, എന്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ സിപിഎമ്മിന്റെ ഭാഗമായതാണ്, സിപിഎമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തതാണ്. അതിന്റെ ഭാഗമായി പ്രാദേശിക സെക്രട്ടറിയായും തുടർന്ന് 13 വർഷത്തോളം കാലം ലോക്കൽ കമ്മിറ്റി അംഗമായും ഡിസിസി പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷക്കാലം ഈ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതൃത്വം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചതാണ്. ഞാനൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം ഇതിന്റെ ഏരിയ നേതൃത്വത്തിലുള്ള അല്ലെ അമ്പൂരിയുടെ നേതൃത്വത്തിലുള്ള ചിലർക്ക് അത് വളരെ സുഖിച്ചില്ല. ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയപ്പോൾ അന്ന് തന്നെ ഏരിയ കമ്മിറ്റി അംഗമായ സഹാർത്ഥികളുടെ അമ്പൂരിൽ വരികയും 2 ആഴ്ചക്കകം എന്നെ മാറ്റിക്കൊടുക്കാമെന്ന് വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിജയദിത്യന്റെ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. അന്ന് തന്നെ വിഭാഗീയയുടെ ഭാഗമായി 5 പേർ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടുകയും എനിക്കെതിരെ വിഭാഗീയ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. അവിടെ വിഭാഗീയ പ്രവർത്തനം എടുത്തത് വെറുതെ അല്ല, മദ്യത്തിന്റെ ഒഴുക്കായി. എങ്ങനെയും വിജയദിത്യന് സെക്രട്ടറി ആവണം, അതല്ലാതെ വേറെ മാർഗമല്ല, അധികാര പുതിയനാണ്. അത് പറയാൻ കാരണം ആദ്യം ഡിഎഫ്ഐയുടെയും സിപിഎമ്മിന്റെ ഭാഗമായി പ്രവർത്തിച്ച വിജയദിത്യന് പിന്നീട് കോൺഗ്രസിൽ പോയി, കോൺഗ്രസിൽ സൊസൈറ്റി പ്രസിഡന്റ് വരെയായി. അത് കഴിഞ്ഞ അവിടെ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ മത്സരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ തിരിച്ച് സിപിഎമ്മിൽ വന്നു, അത് ജയിച്ചു. അത് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ അവരെ തന്നെ പറഞ്ഞ് വീണ്ടും സിപിഎമ്മിന്റെ ഭാഗമായി. ഇനി 2 പ്രാവശ്യം മാറിയിട്ടും കഴിഞ്ഞ സെക്രട്ടറി സെക്രട്ടറി സ്ഥലം മാത്രമല്ലല്ലോ, എങ്കിൽ നമുക്ക് വിഷയമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ 33 ഞാൻ മാത്രമല്ല, എന്റെ കുടുംബമായ പാർട്ടിയാണ്. എന്റെ അപ്പൻ ജയിലിൽ വന്നിട്ടുണ്ട് തുടർന്നൊരാളി മേഖലയുടെ ഭാഗമായി. എന്റെ ഭാര്യ ജനാധിപത്യ മഹിളാ അസോസിയേഷനിലെ പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ്. എന്റെ മകള് ബാലസംഘത്തിന്റെ ഏരിയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം തന്നെ അതെ അതെ മാറ്റി മാറ്റി ലോക്കൽ കമ്മിറ്റി. ഒരു ദിവസം പോയി അവരോട് ഇഷ്ടപ്പെടാതെ ഇറങ്ങി വേണ്ടി വരും, സമീപനങ്ങൾ ഇഷ്ടപ്പെടാതെ ഇറങ്ങി വേണ്ടി വരും. ഇപ്പഴും സിപിഎമ്മിന്റെ മേഖലാ സെക്രട്ടറി കൂടെയാണ്, സിഐടിന്റെ മേഖലാ സെക്രട്ടറിയാണ്. അത് രാജി വെച്ചിട്ടില്ല, രാജിവെക്കണം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗം പിന്നെ അതിന് പ്രസക്തിയില്ലല്ലോ. ഇന്റർനാഷണൽ കോൺഗ്രസ് ഭാഗമായിട്ട് പിന്നെ സീറ്റ് നിൽക്കേണ്ട കാര്യമില്ല. ഇത് മാത്രമൊന്നുമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറഞ്ഞാല് എന്റെ മകൾക്ക് ഒരു രോഗം, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. 3 വർഷം കൊണ്ട് അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ്. അപ്പോ എന്നെ അവിടുത്തെ പാർട്ടി 33,000 രൂപ അവിടുന്ന് ഡോക്യുമെന്റ് കളക്ട് ചെയ്തും അവരൊക്കെ പിരിച്ചു. പൈസ എത്ര വെച്ചെന്ന് എനിക്കറിയില്ല, എന്റെ കിട്ടിയതാണ്. എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, ലോക്കൽ കമ്മിറ്റി എന്നുള്ള ഒരു കവറിലെ ഒപ്പിട്ട് പേര് എഴുതി ലോക്കൽ കമ്മിറ്റി വിനോദം സമ്മാനിച്ചുണ്ട്. അത് തരികയും ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ 200,000 രൂപ എന്റെ മകൾക്ക് തന്നു എന്ന് പറഞ്ഞ് മാനസികമായി എന്നെ പിടിപ്പിക്കാൻ വിളിച്ചത്. പിന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളില് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഏരിയ കമ്മിറ്റിയായ ഡി എൽ സമ്മേളനങ്ങൾ പറഞ്ഞത്. ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് മുഴുകുടിയനാണ്, തീർത്ഥ വസന്തമായ മുഴുകുടിയനെയാണ് പകലും രാത്രി മുഴുവൻ മദ്യപിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇല്ല, തിരിച്ച് ബാലക കമ്മിറ്റി ബാലക കമ്മിറ്റി പോയി പറഞ്ഞു അദ്ദേഹം സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് വെച്ചു തുടങ്ങുന്നു. ആ ഭാഗ്യം ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ വീട് തറക്കലിട്ടതും അതിന്റെ പണി പൂർത്തിയാക്കിയതും. ആ കാലഘട്ടത്തില് അവിടെ ഏരിയ കമ്മിറ്റി അംഗമായ ബാദുഷ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, പുള്ളിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോക്കൽ കമ്മിറ്റിയിൽ ചില കുറച്ച് അംഗങ്ങൾ ഇന്ത്യൻ സുരേഷ് വിജയ് ശ്രീങ്ങൾ പിന്നെ കൊണ്ടാട്ടി ശ്രീചന്ദ്രൻ ഇവരുടെയൊക്കെ സഹായം കിട്ടും.
അവിടെയും ഇന്ന് ലോക കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാള് ആ വീട് വെച്ച് പൂർത്തിയാക്കുന്നതിന് വേണ്ടി 50 ആക്കർ സിമെന്റ് തരാമെന്ന് പറഞ്ഞ വീട്ടിൽ പോയിട്ട് ഇവന്മാര് കള്ളന്മാരാണ്. നമ്മുടെ വീട് വെക്കാൻ വേണ്ടിയല്ല, ആ വീട് വീടിന് പണി പൂർത്തിയാക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞാണ് ലോക കമ്മിറ്റി സെക്രട്ടറി ആയത്. എന്റെ കാലത്ത് ചെയ്താൽ മതി, അവന്റെ കാലത്ത് ചെയ്യണ്ട, ഇവരെ മാറ്റും, അത്ര വിഭാഗീയത ഉണ്ടാക്കിയിട്ട് എന്റെ കാലത്ത് ചെയ്യണ്ട, എന്റെ കാലത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഞാൻ എസ് എഫ് ഐയുടെ എസ് എൻ കോളേജ് യൂത്ത് ഭാരവാഹിയായിരുന്നു. ഡി വൈ എഫ് ഐയുടെ മേഖല സെക്രട്ടറി ആയിരുന്നു. എസ് എഫ് ഐയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ യുവജന ക്ഷേമ ബോർഡിന്റെ ഭാവനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോർഡിനേറ്റർ ആയി പ്രവർത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദേശം എന്റെ ഒരു 14-ാമത്തെ വയസ്സ് മുതൽ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തനം ആരംഭിച്ചതാണ്. അതിനുശേഷം ഇന്നോളം സി പി എമ്മിന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും അതിന്റെ പ്രത്യശാസ്ത്രത്തെയും ശാസ്ത്രീയത്തെയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിനുവേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ ആദ്യമായി ഭാരവാഹി ആകുന്ന കാലഘട്ടത്തിലാണ് എസ് എൻ കോളേജിൽ ആദ്യമായി എസ് എഫ് ഐ യൂണിയൻ ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിന് ശേഷം 2013 കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനുശേഷം ഡി വൈ എഫ് ഐയുടെ പ്രവർത്തനം സജീവമായി പാർട്ടി വിടാനുള്ള കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ 8 വർഷം കൊണ്ട് ഗവൺമെന്റിന്റെ ഭരണം നടക്കുന്നത്. ഈ ഭരണത്തിനകത്ത് അവർക്ക് ഇഷ്ടക്കാരം മാത്രമാണ് സി പി എമ്മിന്റെ ഭാരവാഹിത്വത്തിലേക്കും അതിന്റെ സെക്രട്ടറിമാരായും അതിന്റെ ഓരോ കമ്മിറ്റികളിലും വിവിധ കമ്മിറ്റികളിലും ഉൾപ്പെടുത്തുന്നത് അവരുടെ ഇഷ്ടക്കാരും അവരെ പെട്ടിപിടുത്തക്കാരെയും മാത്രമായി വേണ്ടിയാണ്. അടുത്തടി പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെയോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നേതാക്കന്മാരെയോ അവർ പരിഗണിക്കാൻ വേണ്ടി തയ്യാറാണ്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കമ്മിറ്റി പ്രതിനിധിയായിരുന്നു. അപ്പൊ അതിനുശേഷം പിഞ്ഞാറോട് ഏരിയ തേമാമൂർ നിർവഹിക്കൽ വന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ബി ജെ പിയുടെ പ്രവർത്തകനാണ്. പല സംഘടനകളായിട്ടുള്ള മരണ കാരണം ഇത് ഒരു എന്താണ് ഇവർക്കൊരു ജാതിസം ജാതിസമാണ് ഇതിന്റെ പ്രത്യേകത. ഒരാള് ഇദ്ദേഹത്തെ സ്ഥാനത്ത് വരികയാണെങ്കിൽ പിന്നെ അയാളുമായിട്ട് അപ്പൊ നമ്മള് സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു ചെറിയൊരു ആവശ്യം വന്നു കഴിഞ്ഞു ഏത് കണ്ടില്ല കേട്ടില്ല എന്റെ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ മക്കളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല. പുറത്തുള്ള ഒരു പാർട്ടിക്കാരനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അതൊക്കെ ജാതിസത്തോടും കൂടെ പറയാം ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് മരണം പൊളിയുന്നത് ആരോഗ്യം തോന്നിയത് അതിലേക്ക് വേണ്ടി അത്മാത്രമായിരുന്നു.